ഹലോ എല്ലാവർക്കും ഹിസ്റ്ററി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തമ്മനെയിൽ കണ്ടപ്പോൾ മനസ്സിലാക്കാനല്ലേ, ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ കുറച്ച് ചീപ്പിൻ്റെ കളക്ഷൻസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട കുറച്ച് ചീപ്പുകൾ, അത്യാവശ്യം നമ്മൾ വേണ്ട കുറച്ച് ചീപ്പിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പം പ്രൊഫഷണൽ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ ഉള്ളതൊന്നും ഇല്ല കേട്ടോ, എന്നാലും നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട കുറച്ച് ചീപ്പുകൾ. അപ്പം ആദ്യം തന്നെ ഇതുപോലെ ഒരു ചീപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അതായത് ഒരു പാഡിൽ ബ്രഷ്, അതായത് ഇതെന്ന് വെച്ചാല് മുടിയൊക്കെ ഇരിക്കണം. ഓക്കെ, അപ്പൊ ഇതെന്ന് വെച്ചാല് എന്താണ്, ഇങ്ങനെ കോല് പോലെ വന്നിട്ട് ഇതിന്റെ അറ്റത്ത് ഒരുമാതിരി ഉണ്ട പോലത്തെ ഒരു ബോള് ടൈപ്പാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ടെക്സ്ചർ. അപ്പം ഇതെന്തിനാന്ന് വെച്ചാല് നമ്മുടെ ഇപ്പം ഭയങ്കര സ്ട്രെയിറ്റും അല്ല, എന്നാലെന്താണ് ഭയങ്കര എന്താണ് കേളി ടൈപ്പ് അല്ല. ഇപ്പൊ എന്റെ മുടി എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും അല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഈ എന്താണ് പറയുന്നത്, ഒരു വേവി ടൈപ്പ്, ആ ഒരു ടൈപ്പ് ടെക്സ്ചറിലെ ഹെയർകാർക്കൊക്കെ ഈ പാഡിൻ ബ്രഷ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ജടയൊക്കെ കളയാനും ഇത് ഹെൽപ്പ് ചെയ്യും. ജട കളയാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ജടയൊന്നും അല്ല, എന്നാലും അത്യാവശ്യം ഇതുകൊണ്ട് നമ്മൾ കോംബ് ചെയ്യുമ്പം നല്ലൊരു യൂസാണ് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ നമ്മുടെ എന്താണ് പറയുന്നത്, സ്കാൽപ്പിലാണെങ്കിലും ഇതുകൊണ്ട് കോംബ് ചെയ്യുമ്പോൾ നല്ലൊരു സുഖമാണ്. പിന്നെ നമ്മുടെ ഹെയറിനും നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് എന്താണ് പറയുന്നത്, ഒരു സൈസ് ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പം നമ്മുടെ ഹെയർ ഇതിനുള്ളിൽ കൂടെ പോയിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം നമ്മുടെ ഹെയർ എന്താ പറയുന്നത്, ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു സ്ട്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ പോലെ കിട്ടും കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര ഓയിലി ഹെയർ ഒക്കെ വെച്ച് ഇത് കൊണ്ട് എന്താണ് കോംബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഓയിലൊന്നും ഇല്ലാത്തൊരു ഹെയറിൽ ഈ ഒരു കോംബ് കൊണ്ട് നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ജടയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്താൽ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഏതൊരു ടൈപ്പ് ടെക്സ്ചറിലെ ഹെയറും ആയിക്കോട്ടെ, നിങ്ങളുടെ അത്യാവശ്യം വേണ്ടൊരു എന്താണ് ചീപ്പാണ് ഈ ഒരു ടൈപ്പ് ചീപ്പ്, അതായത് പാഡിൽ ബ്രഷ്. ഓക്കെ, അപ്പം ഇതിന്റെ തന്നെ വേറെ ഒരെണ്ണമാണ് കേട്ടോ ഇത്. ഇതെന്ന് വെച്ചാല് ഇതിന്റെ ഉള്ളില് മറ്റേ സംഭവമില്ല. ഇതെന്ന് വെച്ചാല് ഇതിന്റെ ഉള്ളില് കണ്ടോ ഇതുപോലെ ഒരു മെറ്റീരിയൽ ഉണ്ട്. ഇതിന്റെ അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഇതും നല്ലതാണ് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ മേടിക്കുമ്പം ഇതുപോലെ, അതായത് ഈ കോല് പോലെ വന്നിട്ട് ഈ അറ്റത്ത് ഇങ്ങനെ ബോൾസ് പോലെയുള്ള അങ്ങനത്തെ ചീപ്പ് തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഭയങ്കര മൂർച്ചയുള്ള ചീർപ്പ് കൊണ്ടൊക്കെ നമ്മൾ എന്താണ് കോംബ് ചെയ്താല് നമ്മുടെ എന്താണ് പറയുന്നത് മുടിയുടെ വേരൊക്കെ പൊട്ടിയല്ല ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും രണ്ടോ മൂന്നോ ടൈമൊക്കെ ഹെയർ ഭയങ്കരമായിട്ട് കോംബി ആവുള്ളൂ. ഏത് സമയം ചിലരുണ്ടല്ലോ ഏത് സമയം ഇങ്ങനെ മുടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ ഹെയറിന്റെ റൂട്ടിനെ നന്നായിട്ട് ബാധിക്കും. അത് ഹെയർ റൂട്ട് ഡാമേജ് ആകാനും അങ്ങനെ കാരണമാവും. അപ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇത് അതുപോലെ തന്നെയാണ്, നല്ലൊരു ഫിനിഷിംഗ് കിട്ടും. നമ്മൾ എന്താണ് ജടയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും, നല്ലൊരു ഫിനിഷിംഗ് കിട്ടും. അപ്പൊ ഞാൻ ഇത് നൈറ്റാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതായത് നൈറ്റ് നമ്മൾ കിടക്കാൻ നേരം എന്താണ് ഞാൻ ജടയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഇതും കൂടെ ഉപയോഗിച്ചൊന്ന് കോംബ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊരു ടൈപ്പ് ടെക്സ്ചറുള്ള ഹെയറാണ് നിങ്ങളുടേതെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഒന്നാണ് ഇതുപോലെ, അതായത് പല്ലുകൾ തമ്മിൽ നല്ല ഒരു അകൽച്ചയുള്ള ഒരു കോംബ് നിങ്ങളുടെ വേണം കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു കോംബ് വെച്ച് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഹെയറിന്റെ എന്താണ് പൊട്ടലും അതുപോലെ തന്നെ ജടയൊക്കെ ഈസി ആയിട്ട് കളയാനും എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ മൈ ഫേവറേറ്റ് ചീപ്പ് ഇതാണ് കേട്ടോ. ചില സത്യം പറഞ്ഞാൽ ഞാൻ ഇതാണ് എപ്പോഴും തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇത് തന്നെയാണ്. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയുന്നത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ നിങ്ങൾ വുഡൻ കോംബ്, അതായത് പ്ലാസ്റ്റിക് ചീപ്പുകൾ അവോയ്ഡ് ചെയ്തിട്ട് വുഡൻ കോമ്പുകൾ മാക്സിമം ഉപയോഗിച്ച് കോംബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ഭയങ്കര യൂസ് എന്ന് വെച്ചാൽ ഭയങ്കര യൂസ് ആണ് കേട്ടോ. കാരണം എത്ര ജടയുള്ള ഹെയറിലാണെങ്കിലും ഇതുകൊണ്ട് ഇങ്ങനെ ചീ കഴിയുമ്പോൾ നമ്മുടെ വെച്ചാല് ഇത് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഇല്ലേ. അപ്പം നമ്മൾ എന്താ മറ്റ് അടുപ്പുള്ള പല്ലുകളുള്ള ചീപ്പ് കൊണ്ട് ചീയുന്നേക്കാളും കൂടുതൽ പെട്ടെന്ന് ഇതുകൊണ്ട് ഫസ്റ്റ് ചീ കോംബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ജടയൊക്കെ പോകും. ഇപ്പം എൻ്റെ ഈ ഒരു പോർഷനിലൊക്കെ അത്യാവശ്യം ജടയുണ്ട്. അപ്പം ഇതുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ചീകുമ്പോൾ കണ്ടോ ഇങ്ങനെയൊരു മാറ്റമുണ്ട്. എന്നിട്ട് നമ്മൾ എന്താണ് ഈ ഒരു ബ്രഷും കൊണ്ട് ഇതുപോലെ അകലമുള്ള പല്ലുകളുള്ള ചീർപ്പ് കൊണ്ട് കോംബ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒരു ചീർപ്പ് കൊണ്ട് ഇങ്ങനെ വീണ്ടും കോംബ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ജടയായിട്ട് ഇരിക്കുവാണെങ്കിൽ ആദ്യം തന്നെ ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പം ഇങ്ങനെ ഉടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആദ്യം ഇതുപോലെ ഒരു ചീർപ്പ് കൊണ്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ഒരു പാഡിൽ ബ്രഷോ അതുപോലത്തെ ബ്രഷോ ഉപയോഗിച്ച് ഇങ്ങനെ കോംബ് ചെയ്യുമ്പോൾ എന്താ പറയുക നല്ലൊരു സ്മൂത്തനിങ് എഫക്റ്റ് കിട്ടും.
ഓക്കെ അപ്പൊ നമ്മൾ നമ്മുടെ ഹെയറിൽ ജട ഉള്ളതാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ എന്താണ് സ്കാൽപ്പിന്റെ അവിടുന്ന് ചീ കൊണ്ടുവരും. നമ്മുടെ അറ്റത്തുനിന്ന്, അതായത് ഏറ്റവും അറ്റത്തുനിന്ന് തൊട്ട് ഇങ്ങനെ കോമ്പ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ കൊണ്ടുവരണം കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ ഹെയറിന്റെ ആ പൊട്ടലും ഒക്കെ ഒന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ അപ്പം മാക്സിമം വുഡൻ കോമ്പ് ഹെയറിൽ ഹെയർ കോമ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ ഇനി പിന്നെ ഉള്ള കോമ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരെയും കയ്യിൽ കാണും അല്ലെ, ഇതാണ്. കാരണം ഇത് ഞാൻ എന്നുവെച്ചാൽ നീലയമിരി തേച്ചിട്ട് ഞാൻ ചെയ്തതുകൊണ്ട് ഇവിടെ എല്ലാം ഇരിക്കുവാണ്. ഞാൻ കാണിക്കേണ്ടതെന്ന് ഓർത്തണം, അതായത് ഇവിടെ എങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് നമുക്ക് ചെയ്യാനുള്ളൂ. അതെന്ന് വെച്ചാൽ നമുക്ക് കോമ്പ് ചെയ്യാനായിട്ട് എളുപ്പമാണ്, ആ ഒരു ഇതേ വരുന്നുള്ളൂ. അതായത് ഈസി ആയിട്ട് കോമ്പ് ചെയ്യുക ഇങ്ങനെ ഒരു ഹോൾഡർ ഉള്ളത് കൊണ്ട്. പിന്നെ ഇതും എന്താണ് പല്ലുകൾ തമ്മിൽ നല്ല അടുപ്പമുള്ളതാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇതും നല്ല ഉപയോഗമുള്ള ഒരു ബ്രഷാണ്, അതായത് ബ്രഷല്ല കോമ്പാണ്. അതായത് ഇതിൻ്റെന്ന് വെച്ചാൽ ഇത്രയും പോർഷനിൽ നല്ല അടുപ്പമുള്ള പല്ലുകളും ഈ ഒരു പോർഷനിൽ ഇച്ചിരി അകലമുള്ള ഒരു പല്ലുകളുമാണ്. അപ്പൊ നമുക്ക് ഇതും ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ എന്താണ് ജട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ അടുപ്പുള്ള പല്ലുകൾ വെച്ച് ഇങ്ങനെ, അതായത് നമ്മൾ മുടിയുടെ ഈ ഫ്രണ്ട് സൈഡിൽ എന്തെങ്കിലും ഡിസൈനോ പാർട്ടീഷനോ ഒക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ പിന്നെ ഒരു കോമ്പ് ഉണ്ട് കേട്ടോ, അതായത് എന്താണ് സൈഡ് എന്താണ് എലിവാലി പോലെ ഇരിക്കും. അതായത് ഇതുപോലെ തന്നെ അതായത് ഇത് ഇതിനെ ഇതുപോലെയല്ല, ഇതിന്റെ ഈ ഹോൾഡർ ഇതുപോലെ ഒരു എന്താ പറയുന്ന ഒരു ഇങ്ങനെ എലിവാലി പോലെ ഇരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ നമ്മൾ വകച്ചിലൊക്കെ എടുക്കത്തില്ലേ, അപ്പൊ അതിനൊത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഞാനെന്നൊക്കെ പറഞ്ഞാല് എന്താണ് ആകെ ഈ രണ്ട് സൈഡിലെ വകച്ചിലെടുക്കത്തുള്ളൂ, അതിന് എനിക്ക് ആ ഒരു ബ്രഷിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനത് മേടിക്കാത്തത്. അത് കൂടുതലും ഇങ്ങനെ എന്താണ് പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ളവരൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. അതുണ്ടെങ്കിൽ എന്താണ് നമുക്ക് സിക്സ് ആ ഗോർഡറിലൊക്കെ ഇങ്ങനെ എന്താണ് പറയുന്നത് വകച്ചിലെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ അല്ലാണ്ടെങ്കിൽ ഇതുപോലെ ഒരു പെൻസിൽ വെച്ചാണെങ്കിലും ഇങ്ങനെയൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പൊ അത് വേണ്ടവരാണ് അതും മേടിക്കുക, അത് നല്ല ഉപകാരമാണ്. അതായത് നമുക്ക് എന്താണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വകച്ചിൽ മാറ്റാനും ചെയ്യാനും ഒക്കെ നല്ല യൂസ്ഫുള്ളാണ്. ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ചെറുപ്പുകൾ എന്ന് വെച്ചാൽ ഇത്രയാണ്. പിന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞിക്ക ബ്രഷ് ഉണ്ടായിരുന്നു കേട്ടോ, അതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഇത്രയും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അത് എന്താന്ന് വെച്ചാൽ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനേ ഭയങ്കര എളുപ്പമാണ്. കാരണം ട്രാവലിങ്ങിന്റെ ഒക്കെ സമയത്ത് അത് ഞാൻ കൊണ്ട് നടക്കുന്നു. ഇപ്പം കൊറോണയൊക്കെ ആയിട്ട് ഒരിടത്തും അടുത്തും പോകാത്തതുകൊണ്ട് അതിപ്പോ കാണാനേ ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ രണ്ട് ബ്രഷാണ്. അതായത് നൈറ്റ് ആണെങ്കിലും എവിടെ പോകാനാലും ഞാൻ ഈ രണ്ട് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്റെ ചീപ്പ് കളക്ഷൻ. ഇനി ഇതൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ തലയിലൊക്കെ എന്തെങ്കിലും പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട്, ഇപ്പൊ ഞാൻ ഉലുവാപ്പായ്ക്കൊക്കെ ഇടത്തില്ലേ, ഉലുവാപ്പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ് പറയുക നമ്മുടെ ഉലുവയുടെ ആ ഒരു ഇതൊക്കെ ഹെയറിലുണ്ടായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ പായ്ക്കുകളൊക്കെ ഇട്ട ശേഷം ഞാൻ ഇതും കൊണ്ടാണ് ജസ്റ്റ്, അതായത് ആദ്യം ഇതും കൊണ്ട് ജടയൊക്കെ കളയും, എന്നിട്ട് ആ മുടിയിലേക്ക് ഒന്ന് പോകാനായിട്ട് ഞാൻ ഇതുകൊണ്ടാണ് ഒന്ന് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇതിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ നീലയമരി തേച്ചിട്ട് വെച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കേണ്ട ഓർത്താണ്, പക്ഷെ കാണിക്കണമല്ലോ. പിന്നെ ഇത്രയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അപ്പോൾ ഇനിയുണ്ട് കേട്ടോ ഒത്തിരി എന്താണ് ഒത്തിരി ചീപ്പ് കളക്ഷൻസ് ഉണ്ട്, പല ടൈപ്പ് ചീപ്പുകളുണ്ട്. അപ്പൊ നമ്മൾ ഒരു സാധാരണക്കാരുടെ കയ്യിൽ ഒരു സാധാരണ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട ചീപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതായത് ഇതുപോലെ ഒരു പാഡിൽ ബ്രഷ്, വുഡൻ ബ്രഷ്, പിന്നെ ഇതുപോലെ വരണോ നല്ലതാണ്. നമ്മുടെ ഫ്രണ്ട് സൈഡൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലെ വരണോ നല്ലത്. ഇത് ഞാൻ മേടിച്ചതിന്റെ ലിങ്ക് ഞാൻ ഇടാം കേട്ടോ. കാരണം ഇത് നമുക്ക് ഒരു പക്ഷേ എങ്കിൽ എല്ലാ ലേഡീസ് സെന്ററിൽ നിന്നൊന്നും ഇത് കിട്ടിയെന്ന് വരത്തില്ല. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എല്ലാ എന്താണ് പറയുന്നത് അത്യാവശ്യം എല്ലാ ലേഡീസ് സ്റ്റോറിലൊക്കെ കിട്ടും. ഞാൻ ഇതുപോലെ ലേഡീസ് സ്റ്റോറിൽ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന എന്റെ കുറച്ച് ചീപ്പിന്റെ കളക്ഷൻസ് നിങ്ങളെ കാണിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.